parallel lines ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആവൂലേ? ആവില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഈ 65 ആ ഇത് രണ്ടും ഈക്വൽ അല്ലേ? 63 ആണോ? 65 എത്ര കിട്ടിയേ? എനിക്ക് 62 ആടാ, ഇത് തന്നെ കറക്റ്റാ, കറക്റ്റാ ട്ടോ. നോക്ക്, ഞാനേ ഈ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കാണുന്നില്ലതേ, ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ലൈൻ, അത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാന്ന് വിചാരിച്ചു. മൊത്തത്തിൽ കിടക്കുന്നല്ലേ കൺഫ്യൂഷൻ, ഇങ്ങനെ വരച്ചു. ഈ ആംഗിള് എത്രയാ? ഇവിടെ കിടക്കുന്നയാള് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവോ? ഞാൻ ഇപ്പൊ ചോദിച്ചതേ ഈ ആംഗിള് ഈക്വൽ ആവോ? ആണോല്ലോ. കിടക്കുന്ന ആരാ ആക്ച്വലി? 65 + y ഇവിടെ ഉള്ളതോ 127 ഈക്വൽ ആവും. 65 + y = 127. 127 - 65 ഇങ്ങനെയായിരുന്നു 62 ആയത്. ഇപ്പൊ ഓക്കെ ആണോ? ആ ഇത് ഇതാണ് കറക്റ്റ് വരുമ്പോ, ഇങ്ങനെ നീണ്ട് ഇങ്ങനെയൊക്കെ വരും. നമ്മളിപ്പോ റഫായിട്ട് വരച്ചപ്പോ ഇങ്ങനെ. ഓക്കെ, ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോയിക്കോ. ഇനി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് നോക്ക്, ഇത് രണ്ടും ഈക്വലാ. സേ ഇത് നമുക്ക് ഒരാളെ എക്സ്, മറ്റേതും എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് ആലോചിച്ചു എങ്കിൽ ഈക്വൽ ടു 180. സോ 2x = 80, x = 40. അപ്പൊ ആംഗിൾസ് പറഞ്ഞാല് 40, 40, 100. ശരിക്കും ഇത് ഇങ്ങനെ ഒരു ആംഗിൾ, ട്രയാംഗിൾ ആയിരിക്കും കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട ആളാണ്. ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല, വലിയ കുഴപ്പമില്ല. ഇത് എം ഗിവൺ എൽ പാരലൽ ടു എം, ദെൻ ഇതിനെ കട്ട് ചെയ്ത് രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ. നെയിംസ് ഇത് പി, ഇത് ക്യു. ഗിവൺ പി പാരലൽ ക്യു, ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരിക താഴോട്ട്. ആൻഡ് ഇതിന്റെ അകത്ത് ഒരു ട്രയാംഗിൾ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തു പോവാണേ. ഈ പോർഷനിൽ കൂടെ പോണത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. This is 40, this is 35, and this is x. 40, 35, this is x, and this is y. Find x and y. ണേ ഇതേ ഈ ഒരു ട്രയാംഗിള് മാത്രമായിട്ട് ആലോചിക്കാൻ പറ്റുമോ? ഈ ഒരു ട്രയാംഗിള് മാത്രം, ഒരാള് 40, ഒരാള് 35, അപ്പൊ ഇത് എത്രയായിരിക്കും? ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഇതെല്ലാം മാറ്റിയിട്ട് ആലോചിച്ച് നോക്ക്. ദിസ് എക്സ് ആൻഡ് 105, ദേ ആർ ലീനിയർ പെയർ അല്ലേ, ഒരു ലൈനിന്റെ മുകളിൽ കിടക്കുന്നവരല്ലേ. അപ്പൊ എക്സ് എത്രയായിരിക്കും? 80 ഡിഗ്രി. 75 സൈഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കാം, ഇങ്ങനെ ആയിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിക്കാം.
നെയിംസ് ഇടാം, കാരണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവില്ല. ഇത് എ ബി സി ഡി ഇ. ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത് എ ഇ ബൈസെക്ട് ആംഗിൾ സി എ ഡി ആൻഡ് എ ഇ പാരലൽ ടു ബി സി. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എത്ര എഴുതിയോ, എക്സും വൈ ഒക്കെ ഇടാൻ പോവാണ്. ഇതിനകത്ത് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 55 ഉണ്ട്, ഇവിടെ ഒരു സെഡ് ഉണ്ട്. ആൻഡ് ദിസ് ഹോൾ ആംഗിൾ, ഇത് മൊത്തത്തിലാണ് വൈ. ഫൈൻഡ് X, Y, Z. പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടത്തെ ഇവിടത്തെ ആംഗിളും ഈക്വൽ ആണ്. സി ഇത് 55 ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്നയാളോ 55 ആവണല്ലോ, ശരിയല്ലേ? ഇത് 55 ആന്ന് കിട്ടിട്ടോ. പക്ഷെ വൈ അല്ല അത്, വൈ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ആംഗിൾ ആയിരുന്നു. വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ബൈസെക്ട് ദിസ് ആംഗിൾ സി എ ഡി എന്ന് പറയുന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്തു പോകുന്ന ലൈൻ ആണ് എ ഇ. ദാറ്റ് മീൻസ് ഇഫ് ദിസ് ഇസ് 55 ദിസ് 10 കിട്ടി, അത് മാത്രമേ കിട്ടി. വൈ കിട്ടിയ പിന്നെ സെഡ് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ, അത് നേരെ ലീനിയർ പെയറാ. അപ്പൊ സെഡ് എത്രയാ? ഇനിയിപ്പോ രണ്ട് ആംഗിൾ കിട്ടി ഇൻ ദിസ് ട്രയാംഗിൾ, അപ്പൊ എക്സ് എത്രയാ? ഇങ്ങനെ ആലോചിച്ച് പോയാ മതി, ഉണ്ടോ? ഈ ട്രയാംഗിൾ മാത്രം നോക്കിയാ മതി. 70 + 55 = 180 - that sum. What kind of triangle is this? ABC. Isosceles, equilateral, scalene. ഒക്കെ പറഞ്ഞ ഇത് ആരാ ഈ കിടക്കുന്നത്? Isosceles. ചിലപ്പോ ഇതൊന്നും ആവൂല, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് എന്താന്നായിരിക്കും ചോദിക്കുന്നത്.